மின்னல் வார்த்தைகள் ஆரம்பிக்குது. പശ്ചിമേഷ്യയുടെ ആശങ്കയുടെ മുൾമുരയിൽ നിർത്തി ഇസ്രയേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകുന്നു. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചു. 152 ഇടങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചു. ഹമാസിന്റെ ഓഫീസുകളും ഒളിത്താവളങ്ങളും തകർക്കപ്പെട്ടു എന്ന അവകാശവാദം. 313 മരണമാണ് ഗാസയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. 1000-ലധികം പേർക്ക് പരിക്കുണ്ട്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ സർവ്വസന്നാഹങ്ങളോടെയും തിരിച്ചടിച്ച ഇസ്രയേൽ. രാജ്യത്തെ 8 ഇടങ്ങളിൽ ഹമാസുമായി ഏറ്റുമുട്ടൽ തുടരുന്നു. ഹമാസിന്റെ ആക്രമണത്തിൽ 300 പേരുടെ മരണം ഇസ്രയേൽ സ്ഥിരീകരിച്ചു. 100 കണക്കിന് പേരെ ബന്ദികളാക്കിയെന്നും റിപ്പോർട്ട്. തടവിലാക്കപ്പെട്ട ഇസ്രയേൽ പൌരന്മാരെ പലയിടത്തു നിന്നും മോചിപ്പിച്ചതായും ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിനിടെ പ്രകോപനവുമായി ലെബനൻ. ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി. ഇസ്രയേൽ തിരിച്ചടിച്ചു. ഹമാസുമായി നടക്കുന്ന സംഘർഷത്തിൽ ഇടപെടരുത് എന്ന് ഇസ്രയേൽ ലെബനനെ താക്കീത് നൽകി. അപ്രതീക്ഷിതമായി പൊട്ടിപ്പുറപ്പെട്ട ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ അപലപിച്ച് ലോക രാജ്യങ്ങൾ. അമേരിക്കയും ഇന്ത്യയും ഉൾപ്പെടെയുള്ളവർ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. ഹമാസിനൊപ്പമാണെന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ചൈനയും സൗദി അറേബ്യയും ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നിന്നുള്ള തീർത്ഥാടക സംഘം ഇസ്രയേലിൽ കുടുങ്ങി. 40 അംഗ സംഘമാണ് കുടുങ്ങിയത്. ഇവർ ഇസ്രയേലിൽ നിന്നും ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് യുദ്ധം തുടങ്ങിയത്. ഇസ്രയേൽ സൈന്യത്തിന്റെ അകമ്പടിയോടെ നാളെ അതിർത്തി കടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സംഘാംഗങ്ങൾ പറഞ്ഞു. എല്ലാവരും സുരക്ഷിതരാണ്. ദിവസത്തെ ടൂറിന് വേണ്ടി 3-ാം തീയതി നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ജോർദാൻ സൈറ്റ്സീയിങ്ങ് കഴിഞ്ഞ് ഇസ്രയേലിലാണ് ഞങ്ങളുള്ളത്. ഫലസ്തീനിൽ ഇപ്പോൾ ബത്ലഹേമിൻ്റെ തൊട്ട് സമീപത്തുള്ള പാരഡൈസ് ഹോട്ടലിലാണ് താമസം. ഇന്നറി അനുസരിച്ച് ഞങ്ങൾ ഇന്നലെയാണ് ഈജിപ്തിലേക്ക് താപ വഴി പോകേണ്ടത്. ഞങ്ങളങ്ങനെ ബസ് യാത്ര ചെയ്തു. 70-80 കിലോമീറ്ററിലധികം സഞ്ചരിച്ചു. അപ്പോൾ ദൗർഭാഗ്യവശാൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായതിനെ തുടർന്ന് എല്ലാ റോഡുകളും ക്ലോസ് ചെയ്ത് ഞങ്ങളെ തിരിച്ചു വിട്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിപ്പോൾ പാരഡൈസ് ഹോട്ടലിൽ റൂമും സൗകര്യങ്ങളും ലഭിച്ചു. ഇന്നലെ നമ്മുടെ അംബാസിഡർക്കും എല്ലാവർക്കും നമ്മുടെ കോൺസുലേറ്റിലേക്കും എല്ലാം നമ്മൾ മെയിൽ അയച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മെയിൽ അയച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അപ്പം തന്നെ റിപ്ലൈ വന്നിരുന്നു. നോർക്കൊക്കെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നടപടികൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ. പത്തനംതിട്ട മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ് പലസ്തീനിലുണ്ട്. ബത്ലഹേമിൽ നിന്നും ജെറൂസലേമിലേക്കുള്ള യാത്രയിലാണ് ബാബു ജോർജ് ഉൾപ്പെടുന്ന സംഘം. രണ്ട് വിമാനത്താവളങ്ങളാണ് ഉള്ളത്. രണ്ടും അടച്ചിരിക്കുകയാണ്. മാത്രമല്ല യാത്ര പണ്ടത്തെ പോലെ അങ്ങോട്ട് ഒരു മൂവ്മെന്റ് ഇല്ല. പക്ഷെ എന്നാലും ഇറങ്ങി നടക്കുന്നതിനും ഒരു സംരക്ഷണം ഗവൺമെന്റിന്റെ ഭാഗത്തും ഉണ്ട് എന്നുള്ളൊരു തെളിവാണ് രാവിലെ ഞങ്ങൾക്ക് പോകാനുള്ള ഒരു അനുമതി കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങള് ഇപ്പൊ പാലസ്തീനിലെ ബേത്ത്ലഹേമിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് ഞങ്ങൾ യെരുശലേമിലേക്ക് പോവാണ്. 6 വൈദികരടക്കം ചുമതലപ്പെടുത്തിയാണ് അഭിവന്യ തിരുമേനി ഈ വിശുദ്ധ നാട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാനും അനുഗ്രഹം പ്രാപിക്കാനുമായിട്ടാണ് ഒരു തീർത്ഥയാത്രയായി ഞങ്ങൾ വിടുന്നത്. ഞങ്ങളെല്ലാവരും സേഫാണ്. മുംബൈയിൽ നിന്നും യാത്ര തിരിച്ച മറ്റൊരു തീർത്ഥാടക സംഘവും ഇസ്രയേലിൽ കുടുങ്ങി. ഇസ്രയേൽ പലസ്തീൻ അതിർത്തിയിലെ ഹോട്ടലിലാണ് സംഘം തങ്ങുന്നത്. 200-ലധികം മലയാളികൾ ഹോട്ടലിൽ തങ്ങുന്നുണ്ടോ എന്നും എംബസി നിർദ്ദേശമനുസരിച്ച് സുരക്ഷിതമായി മടക്കത്തിന് തയ്യാറെടുക്കുകയാണോ എന്നും കൂട്ടത്തിലുള്ള മലയാളി ജോയ് ചെറിയാൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾ ഇന്ന് രാവിലെ 7 മണിക്ക് ഞങ്ങൾ ചർച്ചിൽ പോയി മാസ് നടത്തി ഇരിക്കുന്ന സമയത്താണ് മാസിന്റെ ആ സമയത്താണ് ഇമ്മീഡിയറ്റ് അലാറം കേൾക്കുന്നതും ഇമ്മീഡിയറ്റ് വാർണിംഗ് തരുന്നതും, അതായത് നിങ്ങൾ സേഫ് സ്ഥലങ്ങളിൽ നിങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള മെസ്സേജ് കിട്ടുന്നത്. ഇമ്മീഡിയറ്റ് ഞങ്ങൾ വണ്ടിയിൽ വാഹനത്തിൽ കയറുകയും ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളെ ബാക്ക് പാലസ്തീൻ, ഞങ്ങൾ താമസിക്കുന്നത് പാലസ്തീനിലാണ്, ബേത്ത്ലഹേമിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇമ്മീഡിയറ്റ് ഞങ്ങൾ അവിടെ 2 ചർച്ച് വിസിറ്റ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ഞങ്ങൾ ഇസ്രായേലിന്റെ ബോർഡർ കഴിഞ്ഞ് ഞങ്ങൾ പാലസ്തീൻ ബോർഡറിലെത്തി. ഞങ്ങൾ ഹോട്ടലിൽ ഇപ്പോൾ ഞങ്ങൾ സേഫായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന്
നാളെ മോർണിംഗ് ഞങ്ങളുടെ ഐറ്റിനറി അനുസരിച്ച് നാളെ മോർണിംഗിൽ ഞങ്ങൾ 7 മണിക്ക് വിടുന്ന ഈജിപ്റ്റ് കെയറയിലേക്ക് ട്രാവൽ ചെയ്യേണ്ടതാണ്. എനിവേ, ഇന്ത്യൻ എംബസിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം, മെസ്സേജ് കിട്ടിയത് പ്രകാരം അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മൂവ് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ്. യുദ്ധമേഖലയിലുള്ള ഇന്ത്യക്കാരോട് സുരക്ഷിതരായിരിക്കാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഏത് ആവശ്യങ്ങൾക്കും എംബസിയെ സമീപിക്കാം, നേരിട്ട് ബന്ധപ്പെടാം. ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിൽ ഇന്ത്യ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇസ്രയേലിനോട് ഐക്യദാർഢ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും വി മുരളീധരൻ പറഞ്ഞു. എംബസി ഈ കാര്യത്തിൽ അഡ്വൈസറി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാ ഇന്ത്യക്കാരോടും സുരക്ഷിതമായിരിക്കാനും അവരുടെ വാസസ്ഥലത്തിന് സമീപ പ്രദേശങ്ങളിൽ തന്നെ നിൽക്കാനും അതോടൊപ്പം എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും ഉള്ള നിർദ്ദേശം, ആ നിർദ്ദേശമാണ് എല്ലാ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ എംബസി നൽകിയിട്ടുള്ളത്. പശ്ചിമേഷ്യ യുദ്ധത്തിൽ ഇന്ത്യ സമാധാന ക്രമങ്ങളോടൊപ്പം നിൽക്കണമെന്ന കെഎൻഎം. യുദ്ധം കൊണ്ട് പലസ്തീൻ ജനതയ്ക്ക് നഷ്ടപ്പെട്ട ഭൂമി തിരികെ ലഭിക്കില്ല. യുദ്ധം സായുധ സംഘങ്ങൾക്ക് വളരാനുള്ള വഴിയാണ്. പലസ്തീൻ ജനതയ്ക്ക് ഒരു ഗുണവും ലഭിക്കില്ല. പലസ്തീൻ മണ്ണ് കയ്യേറുന്ന ഇസ്രയേലിനെ നിലയ്ക്കു നിർത്താൻ ലോകരാജ്യങ്ങൾ തയ്യാറാകണമെന്നും കെഎൻഎം ആവശ്യപ്പെട്ടു. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തലസ്ഥാനത്ത് നിന്നും ചെല്ലവീവിലേക്കുള്ള വിമാനം എയർ ഇന്ത്യ റദ്ദാക്കി. ചെല്ലവീവിലേക്ക് നിലവിൽ എയർ ഇന്ത്യ ഫുൾ സർവീസ് കരിയറായി 5 വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. തിങ്കൾ, ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിലാണ് സർവീസ്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്താണ് ചെല്ലവീവിലേക്കുള്ള സർവീസ് റദ്ദാക്കിയതെന്ന് എയർലൈൻ അറിയിച്ചു. സംസ്ഥാന സർക്കാർ സഹകരണ മേഖലയുടെ നട്ടെല്ലൊടിച്ചെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സഹകരണ തട്ടിപ്പിൽ ഇരകളായവർക്ക് പണം തിരികെ നൽകുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും അന്വേഷണം അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സഹകരണ മേഖലയുടെ നട്ടെല്ലൊടിക്കുന്ന സർക്കാരിന്റെ നയം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ കൂടുതൽ കൂടുതൽ തകർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഈ ജനസമ്പർക്ക പരിപാടിയിൽ സഹകരണ മേഖലയിൽ പണം നഷ്ടപ്പെട്ടവരെ കാണാൻ കുറച്ച് സമയം താങ്കൾ നീക്കിവെക്കണം. മുഖ്യമന്ത്രി നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയിൽ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ട പാവപ്പെട്ടവരുടെ പരാതികൾ കേൾക്കാൻ സമയമുണ്ടാവണം. ഹമാസ് നടത്തിയത് പ്രത്യാക്രമണമാണ് എന്ന CPM MPB അംഗം MA BB. ഈ വർഷം സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് മാത്രം 248 പലസ്തീനുകളെ ഇസ്രയേൽ കൊലപ്പെടുത്തി. വിഷയത്തിൽ ഇന്ത്യൻ നിലപാട് ദൗർഭാഗ്യകരമാണെന്നും MA BB പറഞ്ഞു. അഖിൽ സജീവിന്റെ രാഷ്ട്രീയ ബന്ധം അറിഞ്ഞു തന്നെയാണ് നിയമനത്തിന് പണം നൽകിയത് എന്ന സ്പൈസസ് ബോർഡ് നിയമന കേസിലെ പരാതിക്കാരൻ അനി രാജേഷിനെ സ്പൈസസ് ബോർഡിലെ ജീവനക്കാരനാണെന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു. ഇരുവർക്കുമായി 4.31 ലക്ഷം രൂപയാണ് ക്ലർക്ക് നിയമനത്തിനായി നൽകിയതെന്നും ഓമലൂർ സ്വദേശി അനി വിശദീകരിച്ചു. അത് എന്റെ സഹപാഠി പോളിടെക്നിക് കോളേജിലെ എന്റെ ക്ലാസ്മേറ്റുമായ അഖിൽ സജീവ് എന്ന് പറഞ്ഞ ആളാണ് ഈ ജോലി വാഗ്ദാനം ചെയ്ത് എൻ്റെ അടുത്ത് വന്നു. സ്പൈസസ് ബോർഡിൽ ഒരു അക്കൗണ്ട് സെക്ഷനിൽ ജോലിയാണെന്നാണ് പറഞ്ഞത്. അക്കൗണ്ട് സെക്ഷനിൽ ജോലിയാണ്, ഇനി വേറെ ഒന്നും നോക്കണ്ട, പുള്ളിക്കാരനായിട്ട് ബന്ധപ്പെട്ടത് സ്പൈസസ് ബോർഡിൽ കയറ്റും എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇമെയിൽ വഴിയാണ് അത് പോസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞത്. എനിക്ക് കുറച്ച് മെയിലിലായിട്ട് വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിലാണ് അപ്പോയിൻമെൻറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെയുള്ള EPF പേയ്മെൻറ്റ് അങ്ങനെയുള്ള ഓരോന്നുള്ള പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. സംസ്ഥാന നേതാവിന്റെ പരാമർശത്തിനെതിരെ തട്ടം നീക്കി പ്രതിഷേധവുമായി എഴുത്തുകാരി VP സുഹറ. നല്ലളം സ്കൂളിൽ കുടുംബശ്രീ സംഘടിപ്പിച്ച തിരികെ സ്കൂളിലേക്ക് പരിപാടിയിലായിരുന്നു പ്രതിഷേധം. മാനിക്കാനായിട്ട് അതാണ് ഈ മതസംഘടനകൾ ചെയ്യേണ്ടത്. മതസംഘടനകൾ എന്തിനാണ് ഇതിനെ മാത്രം പ്രതിഷേധിക്കുന്നത്? അല്ല, മതസംഘടനകൾക്ക് സ്ത്രീകളോട് എന്താണ് ഇത്ര? അതാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. പ്രവാചകൻ്റെ എല്ലാ നേതൃത്വങ്ങളിലും എല്ലാ സംഗതികളിലും എല്ലാ പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളിലെല്ലാം തന്നെ സ്ത്രീകളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ തട്ടിടാതെ തന്നെ ഞാൻ പ്രതിഷേധിക്കുന്നത്. എനിക്ക് തട്ടം വേണ്ട, പക്ഷേ ഞാൻ തട്ടിടുന്ന എൻ്റെ ശീലത്തിൻ്റെ ഭാഗമായിട്ടാണ്, ചെറുപ്പത്തിലുള്ള ശീലത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ല, മുസ്ലിമായിട്ട് ഞാൻ തട്ടിട്ടില്ല, ഇപ്പം ഞാൻ സ്വർഗത്തിൽ പോവാം.
ചട്ടം വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ആ വിഷയം വഴിതിരിക്കുന്ന തരത്തിലുള്ള പരാമർശം സലാം ഒഴിവാക്കാമായിരുന്നു എന്ന് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. സമസ്തയും ലീഗും രണ്ടു വഴിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനക്ക് ഇപ്പുറത്തുള്ള പ്രതികരണം, ഇത് നിങ്ങൾ മാധ്യമക്കാർ വർദ്ധിപ്പിച്ച രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതൊരു വലിയ വിഷയമാക്കി നേതാക്കൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒരു കോൺഫ്ലിക്റ്റ് ഇതുവഴി ഉണ്ടാക്കിയാൽ നമുക്കറിയാമല്ലോ, താങ്കൾക്കും അറിയാം, അത് ഇലക്ഷനെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പല്ലേ? അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്ര തൽപരരായി പത്രസമ്മേളനവും മറ്റും കൊണ്ടുവരുന്നത്. അല്ലാതെ സമസ്തയെ രക്ഷിക്കാനോ മുസ്ലിം ലീഗിനെ രക്ഷിക്കാനോ അല്ല നിങ്ങൾ വരുന്നത് എന്ന് എനിക്കറിയാം. കോഴിക്കോട് മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ പറ്റി അന്വേഷിക്കുമെന്ന കോർപ്പറേഷൻ. മാലിന്യം കൂടിക്കിടന്ന് രാസപ്രവർത്തനമുണ്ടായി തീപിടിച്ചതാകാമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. നഗരത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഇല്ലാത്തതിനാൽ തീ അണയ്ക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ എത്താൻ വൈകിയിരുന്നു. ഇതിപ്പോ നമ്മൾ കോർപ്പറേഷൻ ടെൻഡർ കൊടുത്തതാണ്. ഇപ്പൊ കോനാരി എന്ന് പറഞ്ഞ കക്ഷിയാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇത് നോർത്ത് കൺസോർഷ്യത്തിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ഒരു സൈഡ് നാളി കത്തിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പൂർത്തി ഇണക്കിക്കൊണ്ട് തന്നെ അത് നല്ല രൂപത്തിലേക്ക് നമുക്ക് തീ അണക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായം വലിയ രൂപത്തിലേക്കുള്ള ഇടപെടലും. മാലിക്ക് ഫയർ ബ്രിഗേഡ് ഫോൺ ക്യാ ഗാഡി തോടാ ലേറ്റ് മേ ആയാ 20 മിനിറ്റ് ലേറ്റ് ആയാ. കോഴിക്കോട് നഗരത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഇല്ലാത്ത പ്രശ്നം പരിഹരിക്കാതെ അധികൃതർ. ബീച്ചിലെ ഫയർഫോഴ്സ് ഓഫീസ് കെട്ടിടം അപകടാവസ്ഥയിലായതോടെയാണ് ഇവിടെ നിന്ന് യൂണിറ്റ് മാറ്റിയത്. വെള്ളയിൽ ഹാർബറിൽ പകരം സ്ഥലം അനുവദിക്കാൻ ആലോചനയുണ്ടെന്ന് കോർപ്പറേഷൻ പറയുന്നു. ഷോർട്ട് സർക്യൂട്ടാണോ എന്താണോ അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കി അതിന്റെ പ്രതിവിധി ഉണ്ടാക്കണം. കൊച്ചി മുനമ്പത്ത് വള്ളം മറിഞ്ഞ് കാണാതായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ചാപ്പ കടപ്പുറം സ്വദേശി ഷാജിയാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. സഹകരണ ബാങ്ക് തട്ടിപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാനൊരുങ്ങുകയാണ് BJP. സംസ്ഥാന വ്യാപകമായി BJP സംഘടിപ്പിക്കുന്ന സഹകരണ സംരക്ഷണ അദാലത്തിൽ ലഭിക്കുന്ന പരാതികൾ ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാൻ പാർട്ടി തീരുമാനം. നിക്ഷേപത്തുക നഷ്ടപ്പെട്ട സഹകാരികളുടെ പരാതികൾ കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും BJP ആവശ്യപ്പെട്ടു. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ED അരങ്ങൊരുക്കുകയാണ് എന്ന് AC മൊയ്തീൻ. ED ഇലക്ഷൻ ഡ്യൂട്ടി നടത്തുകയാണ്. സുരേഷ് ഗോപിയുടെ പദയാത്ര അരങ്ങൊരുക്കലിന്റെ ഭാഗമാണെന്നും AC മൊയ്തീൻ പറഞ്ഞു. ഞാൻ ഇതങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ അമിത്ഷായുടെ മുമ്പിൽ നിന്ന് ഞാൻ തൃശൂർ മത്സരിക്കുന്ന സ്വയം സ്ഥാനാർത്ഥിയായ ആൾക്ക് അരങ്ങൊരുക്കുകയാണ് തൃശൂരിൽ. അതിന് ED ഇലക്ഷൻ ഡ്യൂട്ടി നടത്തുക. വായ്പ തിരിച്ചു പിടിക്കാം, ഭൂമിയുടെ ഈടുണ്ട്, അതൊക്കെ ED എടുത്തുണ്ട്. 162 ആധാരം. ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞു ED പരിശോധിക്കണമെങ്കിൽ അതായത് കോപ്പി പോരെ, കമ്പ്യൂട്ടറിനുള്ള ലിസ്റ്റ് പോരെ, ഒട്ടാകെ എടുത്തുകൊണ്ട് വാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇതിന്റെ പ്രവർത്തനം തടയാം. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ED റെയ്ഡിനെ വിമർശിച്ച മുഖ്യമന്ത്രി. മൂന്നാമതും അധികാരത്തിൽ വരാൻ സാധിക്കില്ലെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡ്. രാജ്യത്ത് വിശാല കൂട്ടായ്മ ശക്തിപ്പെടുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. BJPക്ക് ഏറെക്കുറെ കാര്യം പിടികിട്ടിയിരിക്കുന്നു. ഇനിയൊരു ടേം അസാധ്യമാകും എന്ന തിരിച്ചറിവിലേക്ക് അവരെത്തുന്നു. പക്ഷേ ആ തിരിച്ചറിവ് കൂടുതൽ ആപൽക്കരമായ നടപടികളിലേക്ക് നീങ്ങുന്നതിന് അവരെ പ്രേരിപ്പിക്കുമെന്നതാണ് അടുത്ത ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിൽ ഒരേ ദിവസം കേന്ദ്രത്തിൻ്റെ വിവിധ ഏജൻസികൾ നടത്തിയ റെയ്ഡിനെ കുറിച്ചായിരുന്നു. ആ റെയ്ഡ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് നടന്നത്.
രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന പരിപാടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്ത് നടക്കുന്ന വംശഹത്യകൾ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇനിയും വംശഹത്യകൾ നടക്കണമെന്നാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്. വീണ്ടും ബി ജെ പി അധികാരത്തിലെത്തിയാൽ ആപത്താണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരിപാടികളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് RSS-ന്റെ കുവൈറ്റിൽ പോകാൻ വിമാനത്താവളത്തിലെത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ പോലീസ് NIA-ക്ക് കൈമാറി. തിരുവനന്തപുരം നെടുമ്പങ്ങാട് തൊളിക്കോട് സ്വദേശി സുൽഫി ഇബ്രാഹിമിനെയാണ് കൈമാറിയത്. ചോദ്യം ചെയ്യാൻ ഇയാളെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. നിയമന തട്ടിപ്പ് കേസിൽ കോടതി കസ്റ്റഡിയിൽ വിട്ട അഖിൽ സജീവന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. CITU ഓഫീസർ, കേരള ബാങ്ക്, പത്തനംതിട്ട ശാഖ എന്നിവിടങ്ങളിൽ പ്രതിയെ എത്തിച്ചുള്ള തെളിവെടുപ്പ് നാളെ ഉണ്ടായേക്കും. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് പത്തനംതിട്ടയിലെത്തി അഖിലിനെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. ഇയാളെ കസ്റ്റഡിയിൽ കിട്ടുന്നതിനുള്ള അപേക്ഷയും കന്റോൺമെന്റ് പോലീസ് അടുത്ത ദിവസം കോടതിയിൽ നൽകും. 5 ദിവസത്തേക്കാണ് അഖിൽ സജീവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. വയലാർ അവാർഡ് വൈകിയെന്ന് ആരോപിച്ച ശ്രീകുമാരൻ തമ്പി, പുരസ്കാരം തനിക്ക് നേരത്തെ കിട്ടേണ്ടതായിരുന്നു. മനഃപൂർവ്വം ഇത്രയും നാൾ തന്നെ ഒഴിവാക്കി. ഇന്നെങ്കിലും സത്യം വിജയിച്ചു. കാലമാണ് എല്ലാം തീരുമാനിക്കുന്നതെന്നും ശ്രീകുമാരൻ തമ്പി. 31-ാമത്തെ വയസ്സിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡിനെ തിരഞ്ഞെടുത്ത് തന്റെ പേര് വെട്ടിയത് ഒരു മഹാകവിയാണെന്നും ശ്രീകുമാരൻ തമ്പി ആരോപിച്ചു. എഞ്ചിനീയറുടെ വീണയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തീരുമാനിച്ചതാണ്. ഒരു മഹാകവിയാണ് പോയി വെട്ടിക്കളഞ്ഞ് അവൻ മലയാളത്തിലെ മുഴുവൻ അക്ഷരം പഠിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് മനഃപൂർവ്വം എനിക്ക് തരാതിരുന്നാണ് വയലാർ അവാർഡ്. ഞാൻ തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. 3-4 പ്രാവശ്യം എനിക്ക് അവാർഡ് തരാൻ തീരുമാനിച്ചിട്ട് അവസാനമാക്കി. അപ്പോൾ ഒരു എന്നെ സംബന്ധിച്ചോളം ഈ ഒരു അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിലും ശ്രീകുമാരൻ്റെ ജനങ്ങളുടെ കൂടെ അക്കാര്യം എനിക്ക് യാതൊരു സംശയമില്ല. തിരുവനന്തപുരം പെരിങ്ങമ്മലയിൽ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഞാറനിലെ വിതുര, ഇടവം, തെന്നൂർ മേഖലകളിലെ ജനവാസ മേഖലകളിലാണ് കാട്ടുപോത്തുകൾ ഇറങ്ങിയത്. ഏറെ നേരം തമ്പടിച്ച ശേഷമാണ് പോത്തുകൾ മടങ്ങിയത്. ജനവാസ മേഖലകളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങിയതോടെ ഭീതിയിലാണ് നാട്ടുകാരും. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രസാദമായ ഉണ്ണിയപ്പത്തിന് 10 രൂപ വർദ്ധിപ്പിച്ച ദേവസ്വം ബോർഡ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഉണ്ണിയപ്പത്തിന്റെ ഗുണനിലവാരം കൂട്ടാനെന്ന പേരിലാണ് വില വർദ്ധിപ്പിച്ചത് എങ്കിലും 10-ൽ 8 രൂപയും ദേവസ്വം ബോർഡിന്റെ അക്കൌണ്ടിലേക്കാണ് എത്തുന്നത്. വില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭക്തർ സുപ്രീംകോടതിയെ സമീപിച്ചു. പാലക്കാട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പ്രഭാകരനെ ഇടിച്ച ശേഷം നിർത്താതെ പോയ ലോറി ഡ്രൈവറെ ലോറി അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുചക്രവാഹന യാത്രക്കാരനെ ഇടിച്ചത് അറിഞ്ഞില്ല എന്നാണ് ഡ്രൈവറുടെ മൊഴി. പ്രദേശത്തെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ജി പ്രഭാകരൻ സഞ്ചരിച്ച ഇരുചക്രവാഹനത്തിൽ ലോറി ഇടിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ഒലവക്കോട് വച്ചായിരുന്നു സംഭവം. ഗർഭധാരണം തലച്ചോറിലെ ന്യൂറോണുകളുടെ സ്ഥിരമായ പുനർനിർമ്മാണത്തിലേക്ക് നയിക്കുന്നതായി പഠനം. ഇതാണ് ഗർഭകാലത്തും അതിനുശേഷവും പല സ്ത്രീകളും അനുഭവിക്കുന്ന വൈകാരിക പ്രശ്നങ്ങൾക്കു കാരണം. പ്രസവ സമയത്ത് പുറത്തുവരുന്ന ഹോർമോണുകളാണ് ഈ മാറ്റത്തിനിടയാക്കുന്നത്. ഫ്രാൻസിസ് ക്രിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. മാതൃഭൂമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സേക്രഡ് ഫാക്ട്സ് മാധ്യമ സംവാദ പരിപാടി കൊച്ചിയിൽ അവസാനിച്ചു. ഇന്ത്യൻ മാധ്യമരംഗത്തെ പ്രമുഖർ സംവാദത്തിൽ പങ്കെടുത്തു. മാധ്യമങ്ങൾക്കുമേൽ ഓരോ ദിവസവും നിയന്ത്രണവുമായി സർക്കാർ വരുന്നുവെന്ന് MV ശ്രേയാംസ് കുമാർ. മാധ്യമ സംഘടനകൾക്ക് ദിവസവും കോടതിയിൽ പോകേണ്ട അവസ്ഥയാണ്. മാറ്റങ്ങൾ മാധ്യമങ്ങളെ കൂച്ചുവിലങ്ങിടാനുള്ളതാണോ എങ്കിൽ അത് അപകടകരമാണ്. മുഖ്യധാരാ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും MV ശ്രേയാംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാക്ട് ചെക്ക് ചെയ്യേണ്ട ഗവൺമെന്റ് സംവിധാനം ഉണ്ടാക്കാൻ പോവുകയാണ്. അതെങ്ങനെയാ ശരിയാവുക? അതുപോലെ തന്നെ എന്താ പറയുക, പബ്ലിക് ഇൻട്രസ്റ്റുള്ള സംഗതി ബ്രോഡ്കാസ്റ്റ് ചെയ്യണം ചാനലുകൾ. എന്താ പബ്ലിക്